അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: മൻ തസദ്ദഖ ബിഅദില തംറതിൻ മിൻ കസ്ബിൻ തയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ് ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. റവാഹുൽ ബുഖാരി വ മുസ്ലിം വ നസാഇ വ തിർമിദി വ ഇബ്നു മാജാ വ ഇബ്നു ഖുസൈമ തുടങ്ങി മിക്ക മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തരുന്നു: മൻ തസദ്ദഖ ബിഅദലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ്. ആരെങ്കിലും തൻ്റെ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന്, പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, ഒരു കാരക്കൂടെ അത്ര ദാനം ചെയ്താൽ, ഫഇന്നല്ലാഹ യതഖബ്ബലുഹ ബിയമീനിഹി, അല്ലാഹു അവൻ്റെ വലങ്കൈ കൊണ്ടത് സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹ ലിസാഹിബിഹ, എന്നിട്ട് അത് അതിൻ്റെ ആളിന് അല്ലാഹു വളർത്തി കൊടുക്കും. ഏതുപോലെ: കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. നിങ്ങളൊരാൾ തൻ്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തുന്നത് പോലെ അതിനെ വളർത്തിക്കൊണ്ടിരിക്കും, ഒരു പർവ്വതത്തോളം വലുതാകുന്നത് വരെ. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ആരെങ്കിലും തൻ്റെ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കൂടെ അത്ര ദാനം ചെയ്താൽ അല്ലാഹു അത് അവൻ്റെ വലങ്കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് നിങ്ങളൊരാൾ തൻ്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തുന്നത് പോലെ അതിനെ വളർത്തിക്കൊണ്ടിരിക്കും, ഒരു പർവ്വതത്തോളം വലുതാകുന്നത് വരെ. നല്ല സമ്പാദ്യം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി അവിടെ ഉണർത്തുന്നുണ്ട്. ഇവിടെ എത്ര വലുപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ഒരു കാരക്കവിടെ അത്രയെന്നാണ് പറഞ്ഞു ദാനം ചെയ്താൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധ റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനശീലത്തെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉത്തമമായതാണ്, അല്ലെങ്കിൽ അതിന് സമാനമായ നിലയിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദാനശീലം റമദാൻ മാസത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. റമദാൻ മാസത്തിൽ തന്നെയാണല്ലോ നമ്മളും ഉള്ളത്. അപ്പോൾ ദാനധർമ്മങ്ങളുടെ ശ്രേഷ്ഠത നമ്മളൊന്ന് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും നമ്മളാൽ കഴിയുന്ന നിലയിൽ അത് ചെയ്യുകയും വേണം. പരിശുദ്ധ ഇസ്ലാം വിശ്വാസിയായ ഓരോ മനുഷ്യനിലും നട്ടു വളർത്തുന്ന ശ്രേഷ്ഠ ഗുണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് ദാനശീലം. തന്നെപ്പോലെ തൻ്റെ സഹജീവികളെയും നോക്കിക്കാണുകയും തനിക്ക് നൽകപ്പെട്ട ദൈവാനുഗ്രഹങ്ങൾ അവരുമായി പങ്കുവെക്കുകയും ചെയ്യലാണത്. നമസ്കാരവും നോമ്പും മറ്റ് ആരാധനാകർമ്മങ്ങളും എന്ന പോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ ദാനശീലവും നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അഗതികളോടും അനാഥകളോടും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള കാരുണ്യവും സഹാനുഭൂതിയും വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അവയില്ലാതെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ: നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സമ്പത്തിനോട് ഇഷ്ടവും പ്രേമവും പ്രിയവും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ ബന്ധുക്കൾ, അനാഥർ, അഗതികൾ, വഴിപോക്കർ, ചോദിച്ചു വരുന്നവർ, അടിമമോചനം എന്നിവയ്ക്ക് വേണ്ടി അത് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുത്തു വീട്ടുകയും കരാറിലേർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ അവലംബിക്കുകയും ചെയ്യലാണ് പുണ്യം.
അവരാകുന്നു സത്യസന്ധന്മാർ, അവരത്രേ മുത്തഖീങ്ങൾ അഥവാ സൂക്ഷ്മത കാണിക്കുന്നവരും. സൂറത്തുൽ ബഖറ 177-ാമത്തെ വചനം. വിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ ദാനശീലത്തെ പരാമർശിക്കുന്ന നിരവധി ഖുർആൻ സൂക്തങ്ങളുണ്ട്. അള്ളാഹു പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ വചനങ്ങളിൽ, ആരാണ് മുത്തഖീങ്ങൾ? ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞതിന് ശേഷം, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മുത്തഖീങ്ങൾ, ഭക്തന്മാർ. സൂറത്തു സജദയിലെ 16-ാമത്തെ വചനം, പേടിയോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കാനായി കിടപ്രകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയർന്നകന്നുപോകുന്നു. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ധനം രാവും പകലും രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട്. ഭയപ്പെടാൻ അവർക്ക് യാതൊന്നുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. 2-ാം അധ്യായം അൽ ബഖറയിലെ 274-ാമത്തെ വചനം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ സ്വഭാവമായി, സ്വർഗം ലഭിക്കുന്നവരുടെ നേടുന്നവരുടെ സ്വഭാവമായി, സത്യസന്ധന്മാരുടെ സ്വഭാവമായി, പുണ്യവാന്മാരുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞ കാര്യം, ഒന്ന്, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക, ധർമ്മം ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പം മറ്റെല്ലാം നമ്മൾ ചെയ്യുകയും ഇത് നാം ഒഴിവാക്കി നിർത്തുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നാം ആലോചിച്ച് നോക്കുക. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ പറയുന്നതിലാണ് ഇതെണ്ണി പറയുന്നത്. വിജയിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്തും ധനം ചെലവ് ചെയ്യുന്നതിനെക്കുറിച്ചും സക്കാത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതിനെ ഉപമകളിലൂടെ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും അള്ളാഹു ഖുർആനിലൂടെ നമുക്കുണർത്തി തരുന്നുണ്ട്. ദാനശീലരായ ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും ലഭിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. എത്രയോ വചനങ്ങളിൽ നമുക്കത് കാണാം. ദാനം അതിൻ്റെ ആളുകളിൽ നിന്ന് ഖബറുകളിലെ ചൂടിനെ കെടുത്തിക്കളയുമെന്നും, അന്ത്യനാളിൽ വിശ്വാസി അവൻ്റെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും കഴിഞ്ഞുകൂടുക എന്നും, ദാനം അള്ളാഹുവിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയും അപമൃത്യുവിനെ ഇല്ലാതാക്കുകയും തടയുകയും ചെയ്യുമെന്നും ഒക്കെ ഹദീസുകൾ നമ്മൾ കാണുകയാണ്. പാരത്രിക ലോകത്ത് മാത്രമല്ല, ഐഹിക ലോകത്തും ദാനശീലർക്ക് അള്ളാഹുവിൻ്റെ സവിശേഷമായ കാരുണ്യം ലഭിക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞുകൊടുത്ത ഒരു ഗുണപാഠ കഥ നമുക്ക് കൃത്യമായി കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കെ മേഘങ്ങളിൽ നിന്ന് ഒരശരീരി കേട്ടു. ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ വർഷിക്കുക. അങ്ങനെ മേഘം അവിടെ നിന്ന് നീങ്ങിപ്പോവുകയും വരണ്ടുണങ്ങിയ ഒരു പ്രദേശത്ത് വെള്ളം ചൊരിയുകയും ചെയ്തു. അവിടെയുള്ള തോടുകളിലൊന്നിൽ ആ വെള്ളം ശേഖരിക്കപ്പെട്ടു. ശബ്ദം കേട്ട വ്യക്തി ആ വെള്ളത്തെ പിന്തുടർന്നു. അപ്പോൾ ഒരാൾ അയാളുടെ തോട്ടത്തിലേക്ക് മൺവെട്ടി ഉപയോഗിച്ച് വെള്ളം തിരിച്ചുവിടുന്നത് കണ്ടു. അയാൾ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദാസ, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ഇന്നതാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. മേഘത്തിൽ നിന്ന് താൻ കേട്ട പേരായിരുന്നു അത്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പേരന്വേഷിക്കുന്നത് എന്ന് ആ ദാസൻ ചോദിച്ചപ്പോൾ ആഗതൻ പറഞ്ഞു, ഈ വെള്ളം വർഷിച്ച മേഘത്തിൽ നിന്ന് ഇന്ന വ്യക്തിയുടെ തോട്ടത്തെ നീ കുടിപ്പിക്കുക എന്നൊരു ശബ്ദം കേട്ടു. നിങ്ങളുടെ പേരായിരുന്നു അത്. ഇതിനു മാത്രം നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഈ കൃഷിയിടത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന വിളവുകൾ ഞാൻ കണക്കാക്കി നോക്കും. എന്നിട്ട് മൂന്നിലൊന്ന് ദാനം ചെയ്യും. മൂന്നിലൊന്ന് ഞാനും എൻ്റെ കുടുംബവും ഉപയോഗിക്കും. ബാക്കിയുള്ളത് അതിൽ തന്നെ വിളവിറക്കുകയും ചെയ്യും. ദാനം ചെയ്യുന്നവന് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരുക്കി വച്ചിട്ടുള്ള പ്രതിഫലത്തിൻ്റെ ആധിക്യത്തെ കുറിക്കുന്നതാണ് നാം ആദ്യം മനസ്സിലാക്കിയ ഹദീസ്. ദാനം അതെത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടിയാണ് നൽകുന്നതെങ്കിൽ അള്ളാഹു തൻ്റെ വലത് കൈകൊണ്ട് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും കുതിരക്കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ ശ്രദ്ധാപൂർവം പോഷിപ്പിക്കുകയും ഒടുവിൽ വിചാരണ നാളിൽ പർവ്വത സമാനം വലിയ പ്രതിഫല കൂമ്പാരമായി ദാനശീലിന് തന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ദാനം സ്വീകരിക്കപ്പെടാൻ അതിപ്രധാനമായ നിബന്ധനയുണ്ട്. ധനം നല്ല രീതിയിൽ സമ്പാദിച്ചാവണം എന്നതാണത്.
നിഷിദ്ധമാർഗത്തിലൂടെ നേടിയെടുത്ത ധനം അള്ളാഹു സ്വീകരിക്കുകയില്ല. അതെത്ര കൂടുതലുണ്ടെങ്കിലും ശരി. എന്തുകൊണ്ടെന്നാൽ അവൻ വിശുദ്ധനും നല്ലവനും നല്ലത് ഇഷ്ടപ്പെടുന്നവനും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനുമാണ് എന്നുള്ളതാണ് കാരണം. ഒരു കാരക്കയുടെ അത്രയെങ്കിലും ദാനം ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന പ്രയോഗം, ദാനശീലം സമൂഹത്തിലെ പണക്കാർക്ക് മാത്രമുണ്ടാവേണ്ടതല്ല, സാധാരണക്കാർക്ക് കൂടി ഉണ്ടാവേണ്ടതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത്തഖുന്നാറ വലൗ ബിശിഖ് തംറത്തിൻ ഫമല്ലം യരിദ് ഫബികലിമത്തിൻ തയ്യിബ. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക ഒരു ഈത്തപ്പഴച്ചീന്തിന് ദാനം ചെയ്തുകൊണ്ടെങ്കിലും, അതിനും സാധ്യമല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും. പരലോകത്ത് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാനുള്ള രംഗത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത് എന്നത് മറക്കാതിരിക്കുക. ചിലപ്പോൾ ആർക്കെങ്കിലും നാം നൽകിയ ഒരു ചെറിയ കാരക്കിവിടെ ചീന്തുകൊണ്ടായിരിക്കാം നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അതല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ച ഒരു നല്ല വാക്കായിരിക്കാം. ഇതൊന്നും നിസ്സാരമായി കാണാതിരിക്കുക. ദാനധർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന നാടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി നാം കേട്ടു. നാമും കഴിയുന്ന വിധം എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ട് അതും കൂടി നേടിയെടുത്ത് അതും കൂടി ഉൾപ്പെട്ട് വിജയത്തിലെത്തുന്ന മുത്തഖീങ്ങളായി തീരാനാണ് നാം പരിശ്രമിക്കേണ്ടത്. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവെ, റഹ്മാനും റഹീമുമായ നാഥ, അതിനുള്ള മുഴുവൻ തൗഫീക്കും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.